ഹായ് ഡീസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ നോർമൽ വിഷു ഓണമെന്നൊക്കെ വരുമ്പോൾ നല്ല ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ചെയ്യാറുണ്ടല്ലേ, അത് ഞാൻ അമ്മക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അച്ഛന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മനുവാട്ടിനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു സാരിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ പുതുതായിട്ട് നമ്മൾ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാവിയാണ്. ഏറ്റവും സ്പെഷ്യലായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു ടീ ഷർട്ട്, വൈറ്റ് പ്ലെയിൻ ടീ ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ സൈസിനനുസരിച്ചിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു സ്പെഷ്യൽ മ്യൂറൽ വർക്ക്, അല്ല ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് ഡ്രസ്സിൽ ചെയ്യുന്നത് കുഞ്ഞാക്കിനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ചുളിവില്ലാതെ നല്ല നീറ്റായിട്ട് നമ്മൾ ടീ ഷർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എവിടെയാണോ നമ്മൾ വരക്കേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്പേസിൽ നമ്മളൊരു കട്ടിയുള്ള കാർബോർഡ് ഇറക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ക്ലോത്തിലൊന്നും പെയിൻ്റ് ആവാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കാണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു കട്ടിയുള്ള കാർബോർഡ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഞാൻ മടക്കി ഒന്ന് ക്ലിപ്പ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും പെയിൻ്റ് ആവാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പെൻസിൽ വെച്ച് ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, ഒത്തിരി കട്ടിയിൽ വരച്ച് കൊടുക്കുന്നില്ല, കാരണം നമുക്കിത് പിന്നീട് അത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ അത് വൃത്തിയേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് നമ്മളൊരു പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങൾ നോർമൽ പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഷാർപ്പാക്കിയിട്ടുള്ള മോന ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഔട്ട്ലൈൻ വരച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം, കാരണം വൈറ്റ് ക്ലോത്താണ്, എങ്ങനെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയാലും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ ലൈറ്റ് കളർ വേറെ എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ടീ ഷർട്ടൊക്കെ ഒത്തിരി വെറുതെ ഉണ്ടാവും, ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടാവും, അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്കൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ യെല്ലോ കളർ വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാത്ത ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ക്യാമലിൻ്റെ, അതുപോലെ തന്നെ ഫാബ്രിക്ക അങ്ങനത്തെ കുറേ പെയിൻറ്റൊക്കെ ഉണ്ട്, ആ ഇതൊക്കെ ബെസ്റ്റ് പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഡാർക്ക് നോർമൽ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സർപ്രൈസ് ഒന്നും ഇല്ലാണ്ട് തന്നെ കാര്യം പറയാം, ഞാനിവിടെ ഒരു മയിൽപ്പീലിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കൃഷ്ണൻ്റെ ഒക്കെ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മയിൽപ്പീലി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതുപോലെ യെല്ലോ കളർ വരച്ചു കൊടുത്തു, അതിനുശേഷം ഒട്ടും വെള്ളം ചേർക്കാത്ത റെഡ് വെച്ചിട്ട് അതുകൊണ്ട് ഔട്ട്ലൈൻ വരുന്ന പോർഷനിൽ ഇതാ ഇതുപോലെ നമ്മളൊന്ന് ഡാർക്കായിട്ട് ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് വെച്ചിട്ട് അതിൻ്റെ റെഡ് കഴിഞ്ഞാണുള്ളൊരു പോർഷൻ ഓറഞ്ച് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലെൻഡായിട്ട് യെല്ലോ ഓറഞ്ച് റെഡ് എന്നുള്ളൊരു കോമ്പിനേഷനിൽ നല്ല ബ്ലെൻഡഡ് ആയിട്ട് തന്നെ ഒരു ലുക്ക് കിട്ടും. ആ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക, യെല്ലോ കളർ വിസിബിൾ ആവുന്ന രീതിയിലും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ കളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോ, കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ യെല്ലോ കളർ വെച്ചിട്ട് നമ്മൊന്ന് ബ്ലെൻഡഡ് ആയിട്ട് യെല്ലോ ഓറഞ്ച് റെഡ് എന്നൊരു കോമ്പിനേഷൻ വരുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനുശേഷം നമുക്കിനി ഒരു ഫെതറിൻ്റെ അതിൻ്റെ പീലി പോർഷൻ പോകുന്ന രീതിയിലുള്ള ആ ഒരു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട്, പീകോക്ക് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഗ്രീൻ വെച്ചിട്ട് പോയിൻറ്റ് ബ്രഷിൽ ഇതാ ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബ്രഷിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്, ഫെതറൊക്കെ വരക്കുന്നത് പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയിലായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മൾ നീറ്റായിട്ടുള്ള റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ എന്താ ഇതുപോലെ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ കൂടി നല്ല ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്, അത് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് ചിരി വരാൻ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റാണ്. കുഞ്ഞിപ്പണ്ണ് നൈസായിട്ട് ചിരിച്ച് പോയിട്ട് ഞാൻ അവിടെ കണ്ണിനെ നോക്കി ഒരൊറ്റടി കൊടുത്ത്. അതൊക്കെ ഇവിടെ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ പോയിൻറ്റ് ബ്രഷിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് പെയിൻറ്റ് എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു ഫെതറിൻ്റെ ആ ഒരു ഷേപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ വലിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ടീ ഷർട്ടിൻ്റെ മെറ്റീരിയൽ അറിയാലോ, അത് നമുക്ക് അത്രയും നല്ല രീതിയിൽ നീറ്റായിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല, പെയിൻറ്റ് നല്ല കട്ടിയിൽ പറ്റണമെന്നില്ല. അപ്പോൾ മാക്സിമം ഒന്നോ രണ്ടോ ഡ്രോപ്സൊക്കെ, ഒരു ഡ്രോപ്സൊക്കെ വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഒത്തിരി ആവരുത്. നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ.
അപ്പോൾ ആ ഒരു നീറ്റായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല ആ ഒരു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ റെഡ് കളറൊക്കെ ആയിട്ട്, ആ ഒരു ഷേപ്പിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പം ദാ ഇതുപോലെ ഞാൻ ആ ഒരു ഷേപ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യണ്ടല്ലോ അറിയില്ല, ഇങ്ങനെ വിടർന്ന് നിന്നിട്ട് ഇങ്ങനെ 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 ഞാനൊക്കെ എങ്ങനെ പറഞ്ഞാറുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പം ദാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെതറി നിൽക്കുന്ന രീതിയിൽ അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇങ്ങനെ പറഞ്ഞുതരേണ്ടതായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ചെറിയൊരു കർവ് പോലെയാണ് നമുക്കത് കിട്ടേണ്ടത്. പിന്നെ നമുക്ക് താഴ്ന്ന് വരുന്ന കണ്ടോ, അതിൽ നിന്ന് ഇതാ ഇതുപോലെ വരണം. മനസ്സായോ? ഞങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഓരോ ഷേപ്പ് ഞാൻ ഫില്ല് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് എല്ലാ ഷേപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിൽ വൺ ബൈ വൺ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് ഇട്ടിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. അതുപോലെ തന്നെ മൈൽ പീലിൻ്റെ ആ ഒരു ലുക്ക് കിട്ടണം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് ഫെതറിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ, മീൻസ് ആ ഒരു സ്റ്റം പോലത്തെ ഭാഗം, അതുകൂടി ഞാൻ യെല്ലോ കളർ വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ നീറ്റായിട്ട് പല പല ലൈൻസും വെച്ചിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ വരച്ച് കൊടുത്ത ഷേപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നല്ല കംപ്ലീറ്റ് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതന്നെയാണ് സ്റ്റെപ്പ് നമ്മൾ അപ്പുറം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മിഡിലായിട്ട് നമ്മളൊരു ഓടക്കോള് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം അവിടെ നിർത്തിക്കൊണ്ടായിരിക്കണം ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കാരണം കംപ്ലീറ്റ് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കളറും ഓറഞ്ചൊക്കെ വെച്ചിട്ടാണ് ഓടക്കോയിൽ ചെയ്യേണ്ടത്. അപ്പം ഡാർക്ക് കളറാണ് ഗ്രീൻ കളറ്, അപ്പോൾ അതിനൊരു അതിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യാതെ വേണം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മിഡിലായിട്ട് ഒരു ബ്ലൂ കളറ്, ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ആ ഒരു മയിൽ പീലിൻ്റെ ഉൾവശം കൂടി നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡാർക്ക് കളറ് പോർഷനും കൂടി സൈഡിലായിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് കുഞ്ഞുമക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ, കുഞ്ഞുമക്കൾ എന്ന് മാത്രമല്ല വലിയവരുടെ ഷർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ വലിയ ആൾക്കാരെ കുർത്തക്ക് ബ്ലൗസിനെയൊക്കെ ബ്ലൗസിൻ്റെ സ്ലീവിനൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്, ഒട്ടും ഡിഫിക്കൾട്ട് ഇല്ലാത്ത ഒരു ഇമേജാണ്. പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ ക്യൂട്ടായിട്ടുള്ളൊരു ഫീച്ചർ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചിത്രം തന്നെ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സൂര്യമനു 402 അയച്ചു തരിക, കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. പിന്നെ അയക്കുന്ന കൂട്ടത്തിൽ ഫോളോ ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് ഓടക്കോളും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം യെല്ലോ കളർ വെച്ചിട്ട് ഹൈലൈറ്റിങ്ങും ഡാർക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിങ്ങും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ കളർ വെച്ചിട്ട് ഹൈലൈറ്റിങ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓടക്കോളിന് ഒരു ഒരു ഉരുണ്ട പോലത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു യെല്ലോ കളറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി യെല്ലോ കളർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഞാൻ കുറച്ചൊരു അതിൻ്റെ അറ്റം ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്താണ് ഓടക്കോളിൻ്റെ ആ ഹോളും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡാർക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ താഴെ പോർഷനും കൂടി ഒരു ഡാർക്കൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെച്ചിട്ട് ആ ഒരു റെഡ് കളർ വെച്ചിട്ട് തന്നെ ഓടക്കോളിൻ്റെ ഡീറ്റെയിലും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അറ്റത്തായിട്ട് ഒരു പീകോക്കിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ ഡാർക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഹോളും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അറ്റത്തായിട്ട് വരുന്ന രീതിയിൽ. അതും കൂടി ആയപ്പോൾ നല്ല കിടിലൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഓടക്കോളിൽ കഴിഞ്ഞിട്ട് കുറച്ച് പോർഷനിൽ ഫെതറിൻ്റെ പീൽ ഇല്ലാത്ത പോലത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ട് കണ്ടോ, അത് ഇതാ ഇനി നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. കാരണം നേരത്തെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓടക്കോളിൻ്റെ മുകളിലായിട്ട് വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒഴിച്ച് വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പോർഷനും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫെതർ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് വന്ന പോർഷനും കൂടി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നൈറ്റ് കംപ്ലീറ്റ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉണക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം എന്താ ഇതുപോലെ നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കറക്റ്റ് മിഡിലിൽ തന്നെ എനിക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അതൊന്ന് അയൺ ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ അതിൽ കൊണ്ടുപോയിട്ട് ചൂട് വെക്കാതിരിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ എന്താ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുഞ്ഞിപ്പെണ്ണിൻ്റെ കുർത്തക്കേടിൻ്റെ ഇടയിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് വീഡിയോ എനിക്ക് പെർഫെക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ എടുത്തിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ?
കുഞ്ഞുപണ്ണിന് ജസ്റ്റ് ഒരു പൊട്ടും പുരികും വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിലൊന്നും ഇട്ടിട്ടില്ല. ആ ഒരു പൊട്ട് കവർ ചെയ്ത് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കുഞ്ഞുപണ്ണിന് ഇങ്ങനെ പൗഡർ വാരി വലിച്ചിട്ട് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ആ ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം എത്രയാണോ നമുക്ക് പൗഡർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അത്ര മാത്രമേ യൂസ് ചെയ്യേണ്ട ചെയ്യാറുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമുണ്ട് ഭയങ്കര. നമ്മൾ അവളെ ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്രായത്തരം കളിക്കുന്നുണ്ട്, മനോട്ടം വിളിക്കുന്നുണ്ട്, കൂക്കുന്നുണ്ട്. ആ ഒരു സൗണ്ടൊക്കെ വേണ്ടെന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊക്കെ കവർ ചെയ്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ ഇതാണ് അവൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവന്ന ഒരു അടിപൊളി ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ക്യൂട്ടായിട്ടുണ്ട് ഇട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ ആ ഒരു പാവാട ബ്ലൂ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ആ ഒരു പാവാട ഇട്ട് കൊടുത്തത്. അവൾക്ക് വേറെ പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പാൻറ്റൊന്നുമില്ല, ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പാവാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അമ്മ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് വശത്തും കൂടി നമ്മൾ മുടിയും കൂടി കെട്ടിക്കൊടുത്തപ്പോൾ അതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് വശത്ത് മുടി കെട്ടിക്കൊടുത്തപ്പോഴുള്ള ലുക്കാണോ അല്ല ഞാനത് സിംഗിൾ സൈഡിലേക്ക് മാത്രം നടുക്ക് മാത്രം കെട്ടിക്കൊടുത്തിട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കുഞ്ഞിപ്പെണ്ണിന് ചേരുന്നുണ്ടോ, ഈ ഒരു വർക്ക് കൊള്ളാവോ, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. കാരണം ഈ കുഞ്ഞുമോളെയും വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ എന്താ ഇതാണ് സിംഗിളായിട്ട് മുടി കെട്ടിയപ്പോൾ ഉള്ള ലുക്ക്. അപ്പോൾ ഏത് ഹെയർ സ്റ്റൈലാണ് കുഞ്ഞുപെണ്ണിന് കൂടുതൽ ചേരുന്നതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂട്ട് ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. സീ യു.